നമസ്കാരം. ഞാൻ ഡോക്ടർ മോണിക്ക. ആരോഗ്യ തീരത്തിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് പ്രഗ്നൻസി ടൈമിൽ ഉണ്ടാകുന്ന ഇച്ചിങ് അത് നമ്മുടെ സ്ട്രെച്ച് മാർക്കിലേക്ക് കാരണമാവുന്നുണ്ടോ എന്നതിനെ കുറിച്ചുള്ള വീഡിയോ ആണിത്. വീഡിയോ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക കേട്ടോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. പ്രഗ്നൻസി ടൈമിൽ ഈ ഒരു ഇച്ചിങ് എന്നുള്ളത് ഒരു നോർമലായിട്ടുള്ള കാര്യമാണ്. ഏറ്റവും ലാസ്റ്റ് മാസം, അതായത് 8-9 മാസങ്ങളിലൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് നമുക്ക് ഇച്ചിങ് വരുന്നത്. അപ്പം അത് ഇച്ചിങ് വരുന്നത് നമ്മൊരു നഖം കൊണ്ടൊക്കെ നമ്മൾ വയറിൻ്റെ ഭാഗത്ത് ചൊറിയുന്നത് കൊണ്ടാണോ ഈ ഒരു സ്ട്രെച്ച് മാർക്ക് വരുന്നത് എന്നുള്ളത് കുറച്ച് പേർക്കെങ്കിലും തോന്നുന്നൊരു കാര്യമായിരിക്കും. അപ്പോൾ അതിനൊരു പ്രതിവിധിയായിട്ടാണ് ഈ ഒരു വീഡിയോ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്ട്രെച്ച് മാർക്ക് എന്നുള്ളത് ഈ ഒരു നമ്മുടെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റിയെ സംബന്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ കുഞ്ഞു വലുതാവുന്നതിനോടൊപ്പം വികസിക്കുമ്പം നമ്മുടെ വയറും അതേപോലെ തന്നെ വലുതാവുകയും അതുപോലെ ആ സ്കിന്ന് ഇലാസ്റ്റിസിറ്റി കൂടുകയും ചെയ്യുന്ന സമയത്താണ് ഈ ഒരു അതിലൊരു ഡ്രൈനെസ്സും കാര്യങ്ങളും ഒക്കെ വരുമ്പോഴാണ് നമ്മുടെ ചർമ്മത്തിൽ വലിച്ചിലും കാര്യങ്ങളും ഡ്രൈനെസ്സും ഒക്കെ കൊണ്ടാണ് ഈ ഒരു സ്ട്രെച്ച് മാർക്ക് അവിടെ ഫോം ചെയ്യുന്നത്. സ്ട്രെച്ച് മാർക്ക് ഉണ്ടാവുന്ന സ്ഥലങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രഗ്നൻസി ടൈം ആകുമ്പോഴേക്കും അത് അടിവയറിൻ്റെ ഭാഗത്തേക്കൊക്കെയാണ് സ്ട്രെച്ച് മാർക്ക് നമുക്ക് പ്രകടമായിട്ട് കാണുന്നത് കേട്ടോ. അപ്പോൾ മറ്റ് സ്ട്രെച്ച് മാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈറ്റിഷ് വൈറ്റ് കളറിലായിട്ടായിരിക്കും വരുന്നുണ്ടാവുന്നത്. പക്ഷേ പ്രഗ്നൻസിൻ്റെ സ്ട്രെച്ച് മാർക്ക് എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു പിങ്ക് കളറ് അല്ലെങ്കിൽ ഒരു പർപ്പിൾ കളറ്, ഇത് ഇവ രണ്ടും ഈ ഒരു രണ്ട് കളറിലായിരിക്കും കൂടുതലായിട്ടും സ്ട്രെച്ച് മാർക്ക് നമുക്ക് പുറത്തേക്ക് നിൽക്കുന്നത് കാണുന്നത്. അതും ഗർഭിണിയായ സ്ത്രീകളിൽ അടിവയറിൻ്റെ ഭാഗത്തായിരിക്കും കൂടുതലായിട്ടും സ്ട്രെച്ച് മാർക്ക് കണ്ടുവരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ട്രെച്ച് മാർക്ക് നമ്മൾ നഖം കൊണ്ട് മാന്തുന്നത് കൊണ്ടാണോ കുഞ്ഞിനുണ്ടാവുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അല്ല. കാരണം ഇത് ചർമ്മ സംബന്ധമായിട്ട് അതുപോലെ ഹോർമോണൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ ഈ ഒരു കുട്ടി വികസിക്കുമ്പോൾ ആ ചർമ്മത്തിൻ്റെ വലിച്ചില് കാരണം കൊണ്ടാണ് ഈ ഒരു സ്ട്രെച്ച് മാർക്ക് അവിടെ ഉണ്ടാവുന്നത്. ഇനി നമ്മൾ പുറമേ കൈകൊണ്ട് ചൊറിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളൊരു തോന്നലുണ്ടെന്നുണ്ടെങ്കിൽ അത് തികച്ചും തെറ്റാണ്. കാരണം കുഞ്ഞ് കിടക്കുന്നത് നമ്മുടെ യൂട്രസിലാണ്. ആ യൂട്രസിൻ്റെ ഉള്ളിൽ അംനിയോട്ടിക് സാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കവറിങ്ങിൻ്റെ ഉള്ളിൽ അംനിയോട്ടിക് ഫ്ലൂയിഡിനകത്താണ് കുഞ്ഞ് കിടക്കുന്നത്. അപ്പം നമ്മൾ പുറമേ ഒന്ന് ചൊറിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് കുട്ടിക്ക് അങ്ങനെ ഒന്നും ആ കുട്ടിയുടെ ഹെൽത്തിനോ കാര്യത്തിനോ ഒന്നും ബാധിക്കില്ല. പിന്നെ ബാധിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം കൂർത്ത നഖങ്ങളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ സ്ട്രെച്ച് നമ്മൾ ഈ ഒരു ചൊറിയോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് നമുക്ക് സ്കിന്നിന് അത് റാഷസ് ആയിട്ട് ഒക്കെ ബാധിക്കുന്നതാണ്. അല്ലാണ്ട് കുട്ടിക്ക് അതുമായിട്ട് ഒരു ബന്ധം ഉണ്ടാകുന്നതല്ല. ഇനി ഈ സ്ട്രെച്ച് മാർക്ക് നമുക്ക് എങ്ങനെയൊക്കെ മാറ്റാൻ സാധിക്കും? പൂർണ്ണമായിട്ട് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ നമുക്കിതിൻ്റെ ഈ ഒരു ചൊറിച്ചിലും കാര്യങ്ങളും ഒക്കെ നമുക്കൊന്ന് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും. നമുക്കൊന്ന് നമ്മുടെ കൺട്രോളിൽ അത് നിർത്താൻ സാധിക്കും. അപ്പോൾ അതിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് നമ്മുടെ സ്കിന്ന് എപ്പോഴും മോയ്സ്ചറായിട്ട് വെക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക എന്നത് വഴി ഈ ഒരു ചൊറിച്ചിലിന് കുറേ ശമനം ഉണ്ടാവുന്നതാണ്. അല്ലാതെ പുറമേ നമുക്ക് മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ ചിയാ ബട്ടർ അല്ലെങ്കിൽ കൊക്കോ ബട്ടർ തുടങ്ങിയവയൊക്കെ യൂസ് ചെയ്ത് മോയ്സ്ചറൈസറിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ കുറച്ച് കിട്ടുന്നതാണ്. അതുപോലെ ഈ ഒരു സമയത്ത് ചെയ്യാൻ പറ്റുന്നത്, ഞാൻ മുന്നത്തെ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുമുണ്ട്, ലാസ്റ്റ് മന്തിൽ ധന്വന്തരം കുഴമ്പ് ഉപയോഗിച്ചിട്ട് കുളിക്കുന്നത് അത് വളരെയധികം ഈ ഒരു ഗർഭകാലങ്ങളിൽ ഒരുപാട് കാര്യങ്ങളിൽ പ്രയോജനകരമാണ്. വാദസംബന്ധമായ വേദനകളോ അല്ലെങ്കിൽ നടുവേദന അങ്ങനെ തുടങ്ങിയ വേദനകളല്ലാതെ ഈ ഒരു സ്കിന്നിൻ്റെ സംരക്ഷണത്തിനും ഈ ഒരു ധന്വന്തരം കുഴമ്പ് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് വയറിൻ്റെ ഭാഗങ്ങളിൽ അടിഭാഗങ്ങളിലൊക്കെ നന്നായിട്ട് തേച്ച് കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കിൻ എപ്പോഴും മോയ്സ്ചറായിട്ടിരിക്കും, അത് ഡ്രൈ ആവുകയുമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു ചൊറിച്ചിലിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ മാറിക്കിട്ടുന്നതാണ്. ഇനിയിപ്പോൾ ധന്വന്തരം കുഴമ്പ് തേക്കാൻ ഇഷ്ടമില്ലാത്തവരാണ്, താല്പര്യമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മുടെ വെളിച്ചെണ്ണ യൂസ് ചെയ്യാവുന്നതാണ്. വെളിച്ചെണ്ണയ്ക്ക് പകരമായിട്ട് ബദാം ഓയിൽ യൂസ് ചെയ്യാവുന്നതാണ്, ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം
അപ്പോൾ ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾക്കുണ്ട്. അപ്പോൾ ഇങ്ങനത്തെയുള്ള ഓയിൽസ് ഏതെങ്കിലും ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് ഈ ഒരു ബുദ്ധിമുട്ടിനെ മറികടക്കാൻ സാധിക്കുന്നതാണ്. കുറേയൊക്കെ നമുക്ക് ഒന്ന് കൺട്രോൾ ചെയ്ത് നമുക്ക് ഒന്ന് റെഡ്യൂസ് ചെയ്ത് ഈ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ധന്വന്തരം കുഴമ്പും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ വിട്ടുപോയി, അതുകൊണ്ടാണ് പറയുന്നത്. യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്ത് കുളിക്കുകയാണ്, ചെറിയ ചൂടോടുകൂടി കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ അണുബാധ സംബന്ധമായിട്ടുള്ളത്, സ്കിന്നിൽ വരുന്ന ചൊറിച്ചിൽ, ചെരങ്ങ, അങ്ങനത്തെ ഉള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഇത് മാറിക്കിട്ടുന്നതാണ് ഈ ഒരു പുളിയിലയിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ, ഈ ഒരു 8th 9th ടൈമിൽ സ്കിന്നിൻ്റെ സ്ട്രെച്ച് മാർക്കിൻ്റെ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വീഡിയോയുടെ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒന്ന് അയച്ചു കൊടുക്കുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ഒരു വീഡിയോസാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത് അതിനനുസരിച്ച് ഞാൻ വീഡിയോ ചെയ്യുന്നതുമാണ്. അപ്പോൾ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.